ഈ ഒരു 10-25 ദിവസം കൊണ്ട് ആ ഈമാനിന്റെ കരുത്തും തഖ്വയും ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു മാസക്കാലത്തോളം പട്ടിണി കിടന്ന വയറിന്റെ കണക്കോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ദാഹിച്ചതിന്റെ കണക്കോ ഓതിത്തീർത്ത ഖുർആനിന്റെ കണക്കോ റബ്ബിനോട് പറയാനാവാത്ത പമ്പര വിട്ടികളായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേടിയെടുത്ത നമ്മളുടെ തഖ്വയിലും ജീവിതത്തിന്റെ കർമ്മങ്ങൾക്കും ഒരു തുടർച്ച വേണം. നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്തിരുന്ന ഓരോ കർമ്മങ്ങളും തുടരാതെ അതല്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നവനാണെങ്കിൽ അവന് റബ്ബ് ഒരുപാട് വെറുക്കുന്നുണ്ട്. സാധ്യമാകുന്ന നിലക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തോ അതൊക്കെ ഇനിയും തുടരണം. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഏതെന്നറിയുമോ? അത് കുറച്ചാണെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് റബ്ബിനേറെ ഇഷ്ടപ്പെട്ടത്. ഒരു മാസം കാണിച്ച വല്ലാത്ത ജാടയല്ല, ആവേശമല്ല. അത് ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് റബ്ബിനേറെ ഇഷ്ടമെന്നും അതൊരു സുന്നത്ത് നമസ്കാരമാണെങ്കിൽ പോലും നിങ്ങൾ അതിലൊരു കുറവ് വരുത്തരുത് എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മളൊക്കെ പറയാറുണ്ട്, അല്ലാത്തൊരു 10 പള്ളിയിൽ വരാത്തവര് പോലും റമദാനിന് പള്ളിയിൽ വന്ന സുന്നത്ത് വരെ 4 നമസ്കരിക്കും. റമദാനിന് മാത്ര ചിലർക്ക് റവാത്തിബ് സുന്നത്തൊക്കെ 12 ഉണ്ടെന്നും അത് ദുഹറിന്റെ മുൻപ് 4, ദുഹറിന് ശേഷം 2, ഇതൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് നിർവഹിക്കുന്നവരുണ്ടാകും. ആക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തി പരിഹസിക്കുകയല്ല. റമദാൻ എന്ന മാസത്തിൽ മാത്രമേ ആ തഖ്വയുള്ളൂവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ള ഓർമ്മപ്പെടുത്തി ഇനി അങ്ങോട്ടത് തുടരാൻ സാധിക്കാത്തവന്റേത് കേവലം അഭിനയമായിട്ട് അള്ളാഹു താല നിക്ഷേപിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബരിൻ, മറമാടപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ നടന്നു പോകുന്നു. ആ ഖബറ് അടുത്തപ്പോഴോ മറമാടിയതാണ് എന്ന് അതിന്റെ മേലെയുള്ള ഉണങ്ങാത്ത മണ്ണ് കണ്ടപ്പോൾ അള്ളാന്റെ ഹബീബിന് മനസ്സിലായി. ആ ഖബറിന്റെ അരികിൽ നിന്ന് റസൂലുള്ള ചോദിച്ചു, മൻ സ്വാഹിബി ഹാദൽ ഖബർ, ഈ ഖബർ കിടക്കുന്നത് ഏത് വ്യക്തിയാ? സഹാബാക്കൾ പറഞ്ഞു, ഫുലാൻ ഇന്ന വ്യക്തിയാണ് നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, റകഅത്താനി ഖഫീഫത്താനി അഹബ്ബു ഇലൈഹി. അവൻ ആ ഖബറിൽ ഇപ്പം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അവൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? റകഅത്താനി ഖഫീഫത്താനി, സുന്നത്ത് നിസ്കാരത്തിലെ 2 റക്അത്തെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവൻ ആ ഖബറിന്ന്. അതാഗ്രഹിക്കുന്നവനായി ഖബർ കിടക്കുന്നവൻ. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ജൗസി റഹിമഹുള്ള പറയുന്നു, തല്ലാഹി റബ്ബാണ് സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി, ഖബറിൽ കിടക്കുന്ന ആളുകളോട് അല്ലാഹു തആല ചോദിക്കും, അല്ല വിളിച്ചു പറയും അവരോട്, ഓരോരുത്തരോടും, തന്നു നിങ്ങൾ ആഗ്രഹിക്കുവിൻ, ഈ ദുനിയാവിലുള്ളത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് അല്ലാഹു ഖബറാളികളോട് വിളിച്ചു പറയുമ്പം, ലിതംനു യൗമൻ മിൻ റമളാൻ, അവരോരോരുത്തരും ഖബർ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയുമോ? ലിതംനു യൗമൻ മിൻ റമളാൻ, പടച്ചു റബ്ബേ റമളാനിൽ ഒരു ദിവസത്തിന്റെ കൂലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു റമളാൻ നോൽക്കാനുള്ള അവസരം, ഒരൊറ്റ നോമ്പ് നോൽക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഖബർ കിടക്കുന്ന ഓരോ വ്യക്തികളും. അങ്ങനത്തെ 25 നമ്മളെ ജീവിതത്തിലേക്ക് പടച്ചോൻ ഈ കൊല്ലം അവസരം തന്നിട്ടും 25 നോമ്പ് കൊണ്ട് 25 പേജോ അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു മനസ്സോ തഖ്വയുടെ ജീവിത രീതിയോ അവലംബിക്കാനും പിന്തുടരാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ വലിയ സങ്കടമായി മാറിയേക്കാം. മരണം കണ്ടെത്തുന്ന നാള് മുതൽ ഈ പരിശുദ്ധ റമദാൻ മനുഷ്യർക്ക് നൽകുന്ന റബ്ബ് അതുകൊണ്ട് ആഗ്രഹിച്ച ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുണ്ടോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്ന് പരിശോധിച്ചാലേ നമ്മൾ ചെലവാക്കിയതും നമ്മൾ അനുഷ്ഠിച്ചതിനും നമുക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കൂ. ഇന്ന് നമ്മളോരോരുത്തരോടും റമദാൻ കൊണ്ടുണ്ടായ മാറ്റം എന്തെന്ന് ചോദിച്ച ചിലർ പറയാറില്ലേ, കുറെ പൈസ ഉള്ളത് തീർന്നു കിട്ടി, അവിടെയും ഇവിടെയൊക്കെ കൊടുത്തങ്ങോട്ട് അവസാനിപ്പിച്ചു. മറ്റു ചിലർ പറയും, അല്ലാത്ത മാസത്തെക്കാളും കുറെ ചെലവ് കൂടി, അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു, തരക്കേടില്ലായിരുന്നു. നമുക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? റബ്ബ് ചിന്തിച്ച് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാറ്റം റമദാൻ കൊണ്ടുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ റമദാൻ
നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുക. എന്തിനായിരുന്നു റമദാൻ? ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുണ്ടാകാൻ, തഖ്വയുള്ളവരായി മാറാൻ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നാഥന്റെ അരികിലേക്ക് ഏറ്റവും സമാധാനത്തോടെ മടങ്ങാൻ. ആ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ മരണം എത്ര ഭയാനകമായിരിക്കും. ഈ ലോകത്ത് ഒരു മനുഷ്യനെ തൊട്ട് റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ അമലല്ലാതെ ഒരമലും അല്ലാഹു സ്വീകരിക്കുന്നില്ല. 25 രാത്രിയും നിസ്കരിച്ച നിസ്കാരത്തിന് തഖ്വയില്ലെങ്കിൽ ലാ യതഖബ്ബലു മിനല്ലാഹ്, അല്ലാഹു അവന്റേത് സ്വീകരിക്കുന്നില്ല. ചെലവഴിക്കപ്പെട്ട 10,000-ൽ തഖ്വയില്ലെങ്കിൽ അല്ലാഹു അവന്റെ തഖ്വയില്ലാത്ത ദാനധർമ്മം സ്വീകരിക്കുന്നില്ല. കാലിൽ നീര് വന്നും കിടന്നിട്ടുറക്കം വരാതെയും അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഇന്നമായ തക്കബ്ബലു, ആ തക്കുവ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസം നമ്മൾ വല്ലാതെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ആ തക്കുവയുണ്ടോ നമുക്കെന്നറിയണമെങ്കിൽ ശവ്വാല് 2-ന് ഓരോരുത്തരും അവര് നിസ്കരിച്ച പള്ളിയിലേക്കൊന്ന് വരണം. തറാവീഹ് നിസ്കാരമല്ലാത്ത രാത്രി നമസ്കാരത്തിന് എത്ര പേരുണ്ടെന്നറിയാൻ. വേണ്ട, ഒരു ഇശാ ജമാഅത്തിന് എത്ര പേര് പള്ളിയിലുണ്ടെന്നറിയാൻ. അല്ല, ശവ്വാൽ 1-ന്റെ പെരുന്നാളിന് ളുഹ്ർ ജമാഅത്തിന് എത്ര പേര് താല്പര്യം കാണിക്കുന്നതെന്നറിയാൻ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എത്ര പേജ് ഓരോരുത്തരും ഓതി എന്നുള്ളതൊക്കെ ആരും വിലയിരുത്തിയിട്ടില്ലെങ്കിലും ഹയ്യുൽ കയ്യൂമായ, രഹസ്യവും പരസ്യവും അറിയുന്ന, മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്ന അല്ലാഹു തആല നോക്കിക്കാണുന്നുണ്ട് നമുക്ക് തഖ്വ നേടാൻ പറ്റിയിട്ടുണ്ടോ എന്ന്. അത് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ആ തഖ്വ നേടിയവർക്ക് അത് നിലനിർത്താനും സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ റമദാൻ കൊണ്ട് ഒരു മാറ്റവും അല്ലാഹു നൽകുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതായി, വിശുദ്ധ ഖുർആനിന്റെ മാസമായിരുന്നു, ഖുർആനിന്റെ കുടുംബമാകാൻ റബ്ബ് അനുഗ്രഹിച്ചു നൽകിയ മാസം അല്ലേ? അല്ലാഹുവേ ലോകത്തിന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു, ഞാൻ എന്റെ അഹലുകാരായി തെരഞ്ഞെടുക്കുന്നത് ഖുർആൻ പാരായണം നടത്തുകയും അത് പഠിക്കുകയും ചെയ്തവരെയാണ്. ഓതിയവർ, ജീവിതത്തിലേക്ക് അങ്ങേയറ്റം പിന്തുടർന്നവർ, ഓരോ ദിവസവും ഓരോ അടയാളം വെച്ച് ഖുർആൻ ഓതി തീർത്തവർ, അത് തുടരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കുടുംബക്കാരിൽ നിന്ന് അള്ളാഹു നമ്മളുടെ പേരുകൾ വിട്ടും. ആ വിശുദ്ധ ഖുർആൻ എനിക്ക് അനുകൂലമായിട്ടുണ്ടോ പ്രതികൂലമായിട്ടുണ്ടോ എന്ന് ഈ റമദാനിൽ നമ്മൾ ചിന്തിക്കണം. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, നീ ചിന്തിക്കേണ്ടത് എന്താ? റമദാൻ അവസാനിക്കുമ്പോ ഈ ഖുർആൻ എനിക്ക് അനുകൂലമാണോ എനിക്ക് പ്രതികൂലമാണോ? ഈ ഖുർആനിനോട് എനിക്ക് ആത്മാർത്ഥത കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തും കറാമത്തുമായ അള്ളാഹുവിന്റെ ഖുർആനിനെ വേണ്ട രീതിയിൽ അനുകൂലമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളെ പര്യവസാനം മരണം ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന അന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനയെ പറ്റി നമ്മൾ ഈ സെക്കൻഡിൽ ആലോചിക്കേണ്ടതുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിനെ നെഞ്ചോട് ചേർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതോടൊപ്പം റമദാനിന്റെ മറ്റൊരു ഉദ്ദേശം വിശപ്പിന്റെ വേദനയറിയാൻ, വിശപ്പിന്റെ പട്ടിണിയുടെ സങ്കടം അറിയാൻ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ലോകത്തേറ്റവും വലിയ വേദന പട്ടിണിയുടേതാ? വയറു വെന്ത് സങ്കടപ്പെട്ട് കൈക്കം ഭക്ഷണം കിട്ടാതെ മനുഷ്യനുണ്ടാകുന്ന വെപ്രാളം. കയ്യിൽ പൈസയുണ്ടായിട്ടും കയ്യിൽ സമ്പത്തുണ്ടായിട്ടും ഭക്ഷണ സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടായിട്ടും കഴിക്കാതെ തന്റെ മനസ്സിനെ റബ്ബിലേക്ക് ചേർത്ത് നിർത്തി നമ്മൾ കാണിച്ച പട്ടിണി അല്ല മനുഷ്യരെ പട്ടിണി. തിന്നാം ഭക്ഷണം കിട്ടാതെ വിസർജിക്കുന്ന ഒട്ടകത്തിന്റെ ചാണകത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സൊമാലിയയിലെ, സുഡാനിലെ പട്ടിണി പാവങ്ങളെ പറ്റി തിരിച്ചറിയാൻ സാധിക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് പാറി വീഴുന്ന കുബൂസുകൾക്ക് വേണ്ടി നെഞ്ചൊട്ടി കാത്തിരിക്കുന്ന ഫലസ്തീനിലെ മക്കളെ നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ ഭക്ഷണത്തിന്റെ വലുപ്പത്തോട്, ഭക്ഷണത്തിനോടുള്ള ആർത്തി കാണിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തിന്നതും മതിയാകാഞ്ഞിട്ട് റോട്ടിന്റെ സൈഡിലൂടെ പാതിരാവോളം തിന്നു തീർത്തവന് അള്ളാന്റെ നോമ്പിനെ കൊണ്ടുണ്ടായ പട്ടിണിയുടെ ദുരിതം അറിയാൻ സാധിച്ചിട്ടില്ല. തിന്നത് കൂടിപ്പോയതിന്റെ പേരിൽ നെഞ്ചരിച്ചതുകൊണ്ടും സങ്കടം കൊണ്ടും ഉച്ചവരെ കിടന്നുറങ്ങുന്നവന് പട്ടിണിയുടെ വേദന തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ലോകത്തേറ്റവും മധുരം പട്ടിണിക്ക, ലോകത്തേറ്റവും വലിയ വേദന പട്ടിണിക്ക. ആ പട്ടിണി ഇല്ലാത്തവന്റേതറിയണം, കയ്യിലില്ലാത്തവന്റെ പട്ടിണി അറിയണം. ആ പട്ടിണി തിരിച്ചറിയാനും
ആ ഭക്ഷണത്തോട് ഇഷ്ടമുള്ളതോടൊപ്പം മറ്റുള്ളവരുടെ ഭക്ഷണം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നവനാണ് ഈ റമദാനിന്റെ ചൈതന്യം നേടിയെടുത്തവൻ. പക്ഷേ ഇന്നതില്ല. എത്രയെത്ര ഭക്ഷണമാ ഓരോ കുടുംബത്തിലും വെറുതെ കളയുന്നത്. വീട്ടിലുണ്ടാക്കി വെച്ചത് തിന്നാത്ത മക്കളുണ്ട്. വീട്ടിൽ വെച്ച് വളമ്പിയിട്ടും എഴുന്നേറ്റ് പോയി പുറത്തുനിന്ന് കഴിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. വീട്ടിൽ വെച്ച് വളമ്പാൻ സൗകര്യമുണ്ടായിട്ടും പുറത്തെത്ത ഭക്ഷണം മാത്രം തിന്നാൻ ശീലിച്ച കുടുംബിനികളുണ്ട്, ഭാര്യമാരുണ്ട്, പെൺമക്കളുണ്ട്. കഴിക്കാൻ ഭക്ഷണത്തിന്റെ വ്യത്യസ്ത വെറൈറ്റികൾ കുറഞ്ഞുപോയതിന്റെ പേരിൽ നോമ്പുത്തറ ചോറായില്ല എന്ന് സങ്കടപ്പെട്ടവരുണ്ട്. എത്ര ഭക്ഷണം നമ്മൾ കളഞ്ഞു ഈ 25 ദിവസം കൊണ്ട്. 25 കുടുംബങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണം പല വീട്ടിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാനിന്റെ ചൈതന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അഥവാ തിരിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ ആ പട്ടിണിയും സങ്കടവും ഇനിയും അവർ മനസ്സിലാക്കും. ദാനധർമ്മത്ത് അവരിടപെടും. മറ്റുള്ളവന്റെ വിശപ്പവർക്ക് മനസ്സിലാവും. അവനവന്റെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണത്തോട് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ആ ഭക്ഷണത്തെ അവൻ സംവിധാനിക്കും. അതോടൊപ്പം റമദാനിനെ കൊണ്ടുണ്ടായത് പള്ളികൾ സജീവമായിരുന്നു. പല പള്ളികളും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അർശിന്റെ തണല് കിട്ടുന്നവരിൽ ഒരു കൂട്ടർ മുഅല്ലഖത്തുൻ ബിൽ മസ്ജിദ്, പള്ളിയുമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാർക്കാണ്, പള്ളിയുമായി ഇടപെടുന്നവർക്കാണ്. നമ്മളെ കൊണ്ട് പറ്റും ഒന്ന് മനസ്സ് വെച്ചാൽ ദിവസം പള്ളികളിലേക്ക് വരാനും പള്ളിയുമായി ബന്ധപ്പെടാനും നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഏത് തിരക്കുള്ളവനും ഏതൊക്കെ ആവേശമുള്ളവർക്കും തന്റെ നാട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളികളുമായി നിരന്തര സമ്പർക്കം പുലർത്താൻ ഈ മാസം നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ടൊരു പള്ളിയുമായി ബന്ധമുണ്ടാകണമെങ്കിൽ ഒരു നിക്കാഹ് വരണം എന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാവണം എന്നൊരു ചിന്ത വരാൻ പാടില്ല. ഓരോ വക്തിനും പാങ്ക് കേൾക്കുമ്പോഴേക്കും പള്ളി തെരഞ്ഞു കണ്ടെത്തി വാഹനം സൈഡാക്കി നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സൂക്ഷ്മത, പള്ളികളുമായിട്ടുള്ളൊരു ബന്ധം ഇനിയും തുടരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു മാസത്തെ ജീവിതം വെറുതെയായി പോയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും. പാപമോചനത്തിന്റെ മാസമായിരുന്നു പരിശുദ്ധ റമദാൻ. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും മനുഷ്യനെ പേവിലാക്കുന്ന പിശാചുക്കൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും സൃഷ്ടാവായ റബ്ബ് 2 കരങ്ങളും നീട്ടി അടിമകൾക്ക് നേരെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം, സലൂ നിങ്ങൾ എന്നോട് ചോദിക്കി അടിമകളെ, സൽ നിങ്ങൾ ചോദിക്കി അടിമകളെ എന്ന് റബ്ബ് കാത്തിരിക്കുന്ന സമയം, എല്ലാം റബ്ബിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം വരെ ചെയ്തു പോയത് വ്യഭിചാരങ്ങള്, കള്ളുകുടി, അല്ലെങ്കിൽ ജീവിതത്തിന്റെ തോന്നിവാസങ്ങള്, കഞ്ചാവടി, അതല്ലെങ്കിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചത്, ഹക്കല്ലാത്ത മതലുകൾ കവർന്നെടുത്തത്, മറ്റു കുടുംബക്കാരോട് പിണങ്ങി നിന്നത്, ഇതെല്ലാം റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് മനസ്സും ശരീരം കൊണ്ടും നാഥന്റെ അരികിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാപമോചനം, അതായത് പാപങ്ങൾ ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. മൻ അദ്റക റമദാന ഫലം യഗ്ഫിറു ദുനൂബ, ഒരു റമദാൻ കിട്ടിയിട്ടും പാപങ്ങൾ റബ്ബിന്റെ മുൻപിൽ അവതരിപ്പിച്ച് റബ്ബിനെ കൊണ്ടത് പൊറുപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫമതാ, പിന്നെ ഒരു മാസമല്ല, പിന്നെ ഒരു ദിവസവും നിങ്ങൾക്കില്ല. കാരണം റമദാനേക്കാളും വലിയൊരു മാസമോ റമദാനേക്കാളും വലിയൊരു ദിവസമോ ഇനി നമുക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് വരാനിരിക്കുന്ന 4 ദിവസം കൊണ്ട് എല്ലാം ഭാഗങ്ങളും ശരിയാക്കാൻ പറ്റണം. ഞാനിത് പറയാനുള്ള കാരണം, ഇന്നും ബന്ധം മുറിച്ചവരിൽ പലരും നന്നായിട്ടില്ല. ഇന്നും 5 വക്തിന് പള്ളിയിലെത്തുന്നവർ, തറാവീഹ് നിസ്കരിക്കുന്നവർ, ഖിയാമുല്ലൈലിൽ പങ്കെടുക്കുന്നവർ, ജനങ്ങളെ സേവിക്കുന്നവർ, 100 ആളെ വിളിച്ച് നോമ്പ് തുറപ്പിച്ചവരിൽ പലരും കുടുംബക്കാര് നന്നായിട്ടില്ല. ബന്ധക്കാര് തമ്മിൽ സലാം പറഞ്ഞിട്ടില്ല. ആരോഗ്യം തിരുത്തിയിട്ടില്ലെങ്കിൽ 1000 പേരെ നോമ്പ് തുറപ്പിച്ചാലും 12 മാസം നിങ്ങൾ പള്ളിയിൽ എത്തിക്കാതിരുന്നാലും അള്ളാഹുവിന്റെ അരികിലേക്ക് അത് സ്വീകരിക്കപ്പെടില്ലെങ്കിൽ വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട 27 രാവടക്കം ഉൾക്കൊള്ളുന്ന ആ ദിവസങ്ങളിൽ റബ്ബേ, എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട്, എന്റെ വാശി കൊണ്ട്, എന്റെ ഈഗോ കൊണ്ട് എന്റെ അമലുകൾ നശിപ്പിക്കപ്പെട്ടു പോവരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോരുത്തരും നമ്മളെ ബന്ധങ്ങൾ നന്നാക്കണം. പാപം റബ്ബിന്റെ മുൻപിൽ റബ്ബിനോട് തുറന്നു പറയണം. ഇനി ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. ചെയ്യിപ്പിക്കരുതേ നാഥ, പിശാചിനെ കൊണ്ടെന്നെ വഴിപഴപ്പിക്കല്ലേ നാഥ, ഇനി ആ തോന്നിവാസത്തിലേക്ക് എനിക്ക് ഇഷ്ടം തോന്നല്ലേ നാഥ, എന്നെ വേദനിപ്പിക്കാതെ, ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ എന്നെ നീ ക്രൂരമായി പരീക്ഷിക്കാതെ, ഇനി ആ തെറ്റിലേക്ക് എത്തിപ്പെടാത്ത നിലക്ക് നീ എന്നെ സഹായിക്കണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ പരിശുദ്ധ റമദാൻ കൊണ്ട്
ഉണ്ടാകേണ്ട നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തണം. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം, ഞാൻ ഈ നേടിയെടുത്ത തഖ്വ, ഞാൻ ഈ നേടിയെടുത്ത പാപമോചനം, ഞാൻ ഈ ജീവിതത്തിൽ പകർത്തിയ വിശുദ്ധി അതെനിക്ക് നിലനിർത്തി തരണം റബ്ബെ. നാലോസം കൊണ്ട് കളയല്ലേ റബ്ബെ, ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കാം മാതാ. അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. പ്രാർത്ഥന കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല, സദഖ കൊണ്ട് മാത്രം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല, മറിച്ച് എന്തുവാണോ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, നമ്മൾ സ്വയം വിചാരിക്കണം എനിക്കൊന്ന് മാറണമെന്ന്. കൂട്ടുകാരൻ വിളിക്കുമ്പോ ഇല്ല എനിക്ക് മാറണം, നിന്റെ മരണത്തിലും നിന്റെ കബറിലും ഞാൻ ഒറ്റക്കാണെന്ന് ചിന്തിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ആവേശം പ്രകടിപ്പിക്കുമ്പോ ഇല്ല എന്നെ വാപ്പയും ഉമ്മയും എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം. എന്റെ ഭാര്യയ്ക്ക് എന്നോടൊരു നീതി കാണിക്കേണ്ടതുണ്ടെന്നും എന്റെ ഭർത്താവിന് എന്നോട് നീതി കാണിക്കേണ്ടതുണ്ടെന്നും ചിന്തിച്ചുകൊണ്ട് ആ മനസ്സോടുകൂടി നമ്മൾ സ്വയം മാറാൻ തീരുമാനിക്കണം. അല്ലാണ്ട് കുറെ വയലോട്ടതുകൊണ്ടും കുറെ ഖുറാനോദിയതുകൊണ്ടും കുറെ പട്ടിണി ഇടുന്നതുകൊണ്ടും അല്ല മാറ്റം തരും എന്നല്ല പറഞ്ഞത്. അതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മൾ സ്വയം ചിന്തിക്കണം, ഇനി എനിക്കൊരു മാറ്റം തിന്മയിലേക്ക് ഉണ്ടാവാൻ പാടില്ല, ഇനി ഒരു തരത്തിലും ഞാനൊരു വൃത്തികേടിലേക്ക് പോവില്ലെന്ന് കടിഞ്ഞാണിട്ട മനസ്സിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അല്ലാഹു പറയുന്നു അവർക്ക് ഞാൻ മാറ്റം കൊടുക്കും. അല്ലാതെ കെട്ടഴിച്ചിട്ടിട്ട കടിഞ്ഞാണുമായി മനസ്സിനെ കെട്ടഴിച്ചിട്ടിട്ടിട്ട് നന്നാവണമൊക്കെ ഉണ്ട് നന്നാവണമൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നടന്നാ പോരാ. ഏത് സമയത്തും അവനാന്റെ കൽബിന്റെ ഒരു കടിഞ്ഞാണ് നമ്മളെ കയ്യിലുണ്ടാവണം. എന്നിട്ട് റബ്ബിനോട് പറയണം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, എന്റെ റബ്ബേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഉമറന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുത്ത റബ്ബേ, ഹിദായത്ത് കിട്ടിയിട്ടും അമുസ്ലിമായി മരിച്ചു പോകേണ്ടി വന്ന ആളുകൾ സൃഷ്ടിച്ച റബ്ബേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ നിന്റെ മനസ്സിനെ ഇനി ഉറപ്പിച്ചു നിർത്തണം നാഥാ. അല്ലാഹുവേ നിന്റെ മതത്തിൽ എന്റെ നെഞ്ചിനെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണം നാഥാ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണേ റബ്ബേ, വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു പ്രകടനപരതയോ ലോകമാന്യതയോ ആളെ കാണിക്കാനോ മറ്റൊരാൾക്കിടയിൽ ഞാനൊരു മുത്തക്കിയാണെന്ന് കാണിക്കാനോ ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ടില്ല റബ്ബേ. ആളുകൾ എന്ത് ചിന്തിച്ചാലും ഇല്ലെങ്കിലും റബ്ബനാ തഖബ്ബൽ മിന്നാ, എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ നാഥാ. റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദാ ഇദ് ഹദൈതനാ, ഒരു മാറ്റം നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ റമദാനിൽ ചില അടയാളങ്ങളും ചില തിരുത്തലുകളും ഒക്കെ നടത്താൻ എന്നോട് നീ കാരുണ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ലാ തുസീഗ് ഖുലൂബനാ, അതിനുശേഷം എന്റെ മനസ്സിനെ വീണ്ടും നീ നശിപ്പിച്ചു കളയല്ലേ റബ്ബേ. ഈ മൂന്ന് പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ അല്ലാഹുവേ ലാ തുസീഗ് ഖുലൂബനാ ബഅദാ ഇദ് ഹദൈതനാ എന്നുള്ള പ്രാർത്ഥന നിരന്തരം ആവർത്തിച്ച് ഈ മാസത്തിന്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം കൂലി കിട്ടേണ്ടത് കബറിലാ, കൂലി കിട്ടേണ്ടത് ആഹറത്തിലാ. നാളെ പടച്ചോൻ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുമ്പോ തോളിലെടുക്കുന്ന ആറു പേര് 10 മിനിറ്റിന്റെ ഭാരം കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കബറ് മൂടി 15 മിനിറ്റ് തസ്ബീത്ത് ചൊല്ലി കുടുംബക്കാരും ബന്ധുക്കളും തിരിച്ചു പോകുമ്പോ ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ താഴെ എന്നേക്കാൾ അഹങ്കരിച്ച് ജീവിക്കുന്നവർ പലരും ദുനിയാവിന്റെ മേലെയുണ്ടെങ്കിലും 6 അടി മണ്ണിന് താഴെ എന്തൊക്കെയോ ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിച്ചിട്ടും 6 അടി മണ്ണിന്റെ താഴെ കൂട്ടിനാളില്ലാതെ ഒന്നും കിട്ടാതെ കിടക്കുന്ന ഒരവസ്ഥയെ പറ്റി ആലോചിക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുത്തക്കി. അതിന് റബ്ബ് തന്ന ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു മാസമാണ് പരിശുദ്ധ റമദാൻ. അടുത്ത റമദാനിൽ നമ്മൾ ആരൊക്കെ അറിയില്ല, കാരണം അത്രയേറെ സുക്കേടുകൾ പേരാ മാറി വരുന്നു. അറിയാത്ത പല സുക്കേടുകളും നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളേറെ അപ്രതീക്ഷിത മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിലെ അവസാന റമദാനാണെങ്കിൽ, ഇനി ഒരു അവസരം പടച്ചോൻ തരുന്നില്ലെങ്കിൽ ഈ റമദാൻ എനിക്ക് ഉപയോഗപ്പെട്ട റമദാനാവുമെന്ന് ആത്മാർത്ഥതയോടെ ചിന്തിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളാവുക. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.